സ്നേഹമുള്ള സഹോദരി സഹോദരന്മാര്, തെനഹാക്കാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. യേശുവിനെ യഹൂദന്മാർക്ക് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നേരിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആര്? ചോദിക്കാനുള്ള പശ്ചാത്തലം ഇതാണ്. 8-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് കടന്നു നോക്കിയാൽ, ആദ്യം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാനായിട്ട് എല്ലാവരും വരുമ്പോൾ കർത്താവ് അവളെ രക്ഷിക്കുന്നു. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതൊന്നും യഹൂദർക്ക് മനസ്സിലാകുന്നില്ല, ഇവൻ ആര്? അതാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് യേശു അതിന് ഉത്തരം നേരിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, നിങ്ങൾ താഴെയുള്ളവരിൽ നിന്ന്. പിതാവാണ് എന്നെ അയച്ചത്, ആ പിതാവ് സത്യവാനാണ്. പിതാവ് പഠിപ്പിച്ചതല്ലാതെ ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാം അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നു, ഞാനതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അവിടത്തോടുകൂടി എല്ലാം ചെയ്യുന്നു. ഒരു കാര്യം കൂടി പറയുകയാണ്, ഇനി നിങ്ങൾ എന്നെ ഉയർത്തുമ്പോഴാണ് ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുക. ഈ ഉയർത്തുക എന്നുള്ളത് യേശു പറയുമ്പോൾ അത് വെറും പിതാവിലേക്കുള്ള ഒരു ഉയർച്ചയല്ല, കുരിശ് മരണത്തിലൂടെയുള്ള ഉയർച്ചയാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ ഒരു കാര്യം കർത്താവ് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ മരുഭൂമിയിൽ വച്ച് സർപ്പദംശനമേറ്റ് മരിക്കാറായപ്പോൾ മോശ പ്രാർത്ഥിക്കുന്നു. മോശയോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്, നീ ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കി സ്ഥാപിക്കുക, അതിനെ നോക്കുന്നവർ രക്ഷപ്പെടും. അത് വിഗ്രഹാരാധനയല്ല. പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ പർവ്വതീസായിൽ ഹാവായെ പിശാച് പരീക്ഷിച്ചതും പരാജയപ്പെടുത്തിയതും സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടായിരുന്നു. അങ്ങനെ സർപ്പം സാത്താൻ്റെ ഒരു മാതൃകയായിട്ട് മാറുകയാണ്. അതിനെ തിരുത്തിക്കൊണ്ട് സർപ്പത്തെ, അല്ലെങ്കിൽ സാത്താൻ്റെ അടയാളത്തിൽ നിന്ന് സർപ്പത്തെ മോചിക്കുകയാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ കർത്താവ് ചെയ്യുക. അതുതന്നെയാണ് എന്നെ ഉയർത്തുക എന്നുള്ളതിലൂടെ കർത്താവ് പറയുക. ഉയർത്തുക എന്ന് പറയുമ്പോൾ കുരിശ് മരണത്തിലൂടെയുള്ള ഉയർത്തലാണ്. ആ കുരിശ് മരണത്തിലൂടെ ഉയർത്തലിൽ കൂടി കുരിശിനെ പാപികളുടെ കഴുമരം എന്നുള്ള നിലപാട് മാറ്റി അത് രക്ഷയുടെ അടയാളമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ കുരിശിലൂടെയുള്ള ഉയർത്തലിലൂടെയാണ് നിങ്ങൾക്ക് എന്നെ മുഴുവനായിട്ട് അറിയാൻ കഴിയുക. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഈ കുരിശിലൂടെയുള്ള ഉയർത്തലാണ് എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ മാർഗമായിട്ട് നിൽക്കുക. ഞാൻ എന്തുമാത്രം കുരിശിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, ആ കുരിശിനോട് ചേർന്നുകൊണ്ട് യേശുവിനോട് ഒന്നാകാൻ തയ്യാറാകുന്നു, അതിനെ ആസ്പദമാക്കിയാണ് എൻ്റെ രക്ഷ. ആധുനികമായി ഈ കാലഘട്ടത്തിൽ പാടുന്ന നല്ലൊരു മനോഹരമായ ഗാനമുണ്ട്, നാവിൽ യേശുവിൻ്റെ നാമം, കാതിൽ യേശുവിൻ്റെ നാദം, കണ്ണിൽ യേശുവിൻ്റെ രൂപം, നെഞ്ചിൽ യേശുവിൻ്റെ സ്നേഹം. ഒരുപക്ഷെ യേശുവിനോടൊന്നു ചേർന്ന് ആ രക്ഷാമാർഗത്തിലേക്ക് നീങ്ങാനുള്ള മാർഗവും അതുതന്നെയാണ്. യേശുവിൻ്റെ രൂപവും ഭാവവും എല്ലാം നമ്മിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ യേശുവിനോട് ചേർന്ന് നന്നായി പ്രവർത്തിക്കുന്ന മനുഷ്യരാകുമ്പോഴാണ് നമ്മളും അവനോട് ഉയർത്തപ്പെടുക, നമ്മളും രക്ഷ നേടുക.